ഹായ്, അപ്പൊ ഞാൻ വീണ്ടും വന്നു. അപ്പൊ ഞാൻ വീണ്ടും വന്നത് വേറൊന്നും കണ്ടല്ല, ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതായത് മുഹറം 9, നാളെ മുഹറം 10. മുഹറം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അറബി കലണ്ടറില് ഒന്നാമത്തെ പുതുവർഷമാണ്. അപ്പം അതല്ലേ മുഹറം, ഒരു മുഹറത്തിൽ ഒരുപാട് സവിശേഷതകളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. മാത്രമല്ല ഈ മുഹറം 9 ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് മുഹറം 9ഉം 10ഉം. അതിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങളൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, എന്നല്ല ഞാൻ വന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പം നോൻപൊക്കെ എടുത്ത് അതിൻ്റെ ആ ഒരു ഇതിലിരിക്കുകയായിരിക്കും. നാളത്തെ നോമ്പിൻ്റെ കാര്യത്തിലേക്കുള്ള ചർച്ചയൊക്കെ ആയിരിക്കാം. അപ്പം ഈ ഇന്നത്തെ ഈ മുഹറം നോമ്പിൽ ഒരു സ്പെഷ്യൽ, ഉമ്മയുടെ വക ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അപ്പം അതൊന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ അത് വേറൊന്നുമല്ല, ചിക്കൻ വെച്ചുള്ളൊരു ഐറ്റം ആണ്. അതായത് ഉള്ളി, സവാള, വെളിച്ചെണ്ണ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു ചിക്കൻ കറി. അപ്പം നമുക്ക് ആ ചിക്കൻ കറിയുടെ കുക്കിങ്ങിലേക്ക് ഒന്ന് കടക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്കാണ് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ എടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 400 ഗ്രാം ചിക്കനാണിത്. 3-4 കാന്താരി മുളക്, പച്ചമുളകാണെങ്കിലും കുഴപ്പമില്ല. 1 കുടം വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, കുറച്ച് മല്ലിയില, 2 തണ്ട് കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന് ബദാമും അണ്ടിപ്പരിപ്പും, കുതിർത്തിയെടുത്തത് 1/2 കപ്പ് വീതം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ്. മാത്രമല്ല നല്ല ടേസ്റ്റി ഫുഡും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ കുക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമ്മൾ ചിക്കൻ വേവിക്കാൻ പോവാണ്. അതിനുവേണ്ടി ചുവട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, അത് കുഴപ്പമില്ല. അതിലേക്ക് ചിക്കൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ വറക്കിയിടാം. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പകുതി വേവ് മതി. ഈ ഉപ്പും വെള്ളത്തിൽ കിടന്ന് പകുതി വേവാണ് ഈ ചിക്കൻ ആവശ്യം. ബാക്കി പകുതി വേവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പേസ്റ്റ് ഉണ്ട്, ആ പേസ്റ്റിൽ കിടന്ന് വേണം വെന്ത് വരാൻ. ഇനി നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുകയാണ്. അപ്പോൾ ഈ ചിക്കൻ വേവുന്ന സമയത്ത് നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഒന്ന്, ഈ ചിക്കൻ നമ്മൾ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബദാമിൻ്റെ തൊലി ഒന്ന് നൈസായിട്ട് ഇളക്കി മാറ്റണം. 3-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കണം. ഈ പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറാണ് വേണ്ടത്. തൊലി കളഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബദാം പുള്ളിക്കാർ നല്ല വെളുത്ത് തൊടുത്ത് നല്ല സുന്ദരിയായിട്ട് ഇരിക്കുകയാണ്. ഇനി ജാറിലേക്ക് വെളുത്തുള്ളി, അണ്ടിപ്പരിപ്പ്, ബദാം, 3-4 കറിവേപ്പില, കുരുമുളക്, കാന്താരിമുളക് ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചിട്ട് അടിക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഒരു തരി പോലുമില്ല, നല്ല ഫൈൻ പേസ്റ്റ് രൂപത്തിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ അവിടെ പകുതി വേവ് കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ പേസ്റ്റ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി വേവ് വരേണ്ടത് ഈ പേസ്റ്റിൻ്റെ എസൻസ് എല്ലാം ഈ ചിക്കനിലേക്ക് പിടിച്ചിട്ടാണ്. നല്ലപോലെ നമ്മൾ അത് എല്ലായിടത്തും ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇതിന് കുറച്ച് വെള്ളവും കൂടെ ആവശ്യമുണ്ട്. അത് നമ്മൾ ആ ജാറ് കഴുകി ഒന്ന് ഒഴിക്കുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് വരും. ഇനി ഇത് നല്ല വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം ഇതിനി തിളച്ച് തൂകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടും അടുത്തെങ്ങും പോകരുത്, എന്നിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ. ഓക്കെ, ഈ ഇതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ഉപ്പ്, എരിവ് അതൊക്കെ ഒന്ന് നോക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഈ നട്ട്സിലെ ഉണ്ടാകുന്ന ഈ കൊളസ്ട്രോൾ പോലുള്ള പ്രോബ്ലംസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കുരുമുളക്, കാന്താരി, വെളുത്തുള്ളി എല്ലാം നമ്മൾ ഇതിലേക്ക് നല്ല രീതിയിൽ ആഡ് ചെയ്യുന്നത്. ബദാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അണ്ടിപ്പരിപ്പ് മാത്രം മതിയാകും, അതിട്ട് വേണമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും.
അപ്പം നമ്മുടെ കറി ഒന്ന് പാകമായി കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് കുറച്ച് കളറാക്കി എടുക്കാം. ഇനി എരിവ് പാകമായിട്ടില്ല എന്നുള്ളവർക്കാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി അതിനകത്ത് ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, വേണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്, കംപ്ലീറ്റ് കറക്റ്റായി. പക്ഷേ ഇതിന് ഇതുവരെ ഉമ്മി പേരൊന്നും ഇട്ടിട്ടില്ല ഈ കറിക്ക്. ഇത് ഉമ്മിയുടെ ഒരു സ്പെഷ്യലാണ്, ഇതിന് ഇതുവരെ പേരിട്ടിട്ടില്ല. എന്തെങ്കിലുമൊക്കെ പേര് ആർക്കെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിച്ചാൽ നമുക്ക് ആലോചിക്കാം. ഇതിൻ്റെ ലുക്ക് സ്റ്റൂ ഒക്കെ പോലെ ആണെങ്കിലും ആൾ വേറെ ലെവലാണ്. ഇതിന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറഞ്ഞാൽ മതി. സംഭവം വേറെ ടേസ്റ്റ് സൂപ്പർ കിടു. ഇവന് മാച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലപ്പം തന്നെയാണ്, അതിന് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം ഈ കോംബോ എന്ന് പറഞ്ഞാൽ സൂപ്പർ കോംബോ ആണ്, പാലപ്പവും ഈ ചിക്കൻ കറിയും സൂപ്പർ കോംബോ ആണ്. നിങ്ങൾക്ക് എൻ്റെ ഉമ്മിയുടെ സേമിയ പായസം ഇഷ്ടമായോ? ഇഞ്ചിക്കറി ഇഷ്ടമായോ? അപ്പോൾ ഇതും ഇഷ്ടമാവും. അതാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പ്രത്യേകത, എല്ലാം നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത് നമ്മളുണ്ടാക്കാൻ കാരണം നമ്മുടെ മുഹറം സ്പെഷ്യലാണ്, നോയമ്പായിരുന്നല്ലോ, മുഹറം ഒമ്പത് നോമ്പായിരുന്നു, അതിൻ്റെ സ്പെഷ്യലായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. അപ്പം ബാങ്ക് വിളിക്കുന്നതിന് മുന്നേ തന്നെ വാവച്ചി ഇവിടെ നോമ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് ഉമ്മ ഇത് ഈ പാലപ്പൂ അപ്പം ഉണ്ടാക്കുന്നത്. അവൻ അങ്ങനെയാണ് പറയുന്നത്, പാലപ്പൂ അപ്പം എന്നാണ് അവൻ പറയുന്നത്, അവൻ അങ്ങനെ ഇഷ്ടം. അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആകൃതിയൊക്കെ ഉമ്മ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു പുതിയൊരു പരീക്ഷണമായിട്ടും ഒന്ന് വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീട്ടുകാരത്തൊക്കെ ഒന്ന് പറയണം, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു ഒന്ന് പ്രൊമോട്ട് ചെയ്ത് വിടണം. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഇതിൻ്റെ കമൻറ്റ് എന്തായാലും പറയണം. മാത്രമല്ല ഇനി ആരെങ്കിലും അത് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.